വസ്ത്രത്തിന്റെ മുകളിലുള്ള ഏത് ഡിസ്കഷനും ഡിസ്ക്രിമിനേഷനെ നിലനിർത്തുന്ന യുക്തികൾ തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത് മതം നിലനിർത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറയുന്ന ഒരാവശ്യവുമില്ല. ആധുനിക ജനാധിപത്യ സംസ്കാരത്തിനകത്ത് മതത്തിന്റെ റോള് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ചിരകാലം നിലനിർത്തേണ്ട ഒരു പ്രവർത്തനമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ആർഗ്യുമെന്റ്സ് ഈ എന്താണ് മതപരമായ വ്യത്യാസങ്ങളെ ധ്വനിപ്പിക്കുന്ന വസ്ത്രങ്ങൾ വേണം, അല്ലെങ്കിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും തരംതിരിച്ചറിയണം എന്ന് പറയുന്നത് മതത്തിന്റെ ആവശ്യമാണ്. ആധുനിക ജനാധിപത്യ ബോധത്തിനകത്തെ പൗരബോധത്തിനകത്തെ അർത്ഥമല്ല. അപ്പൊ ഈ ആ വിഷയം അങ്ങനെ തന്നെയാണ് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ യൂണിഫോം ഉപയോഗിക്കുന്നത് വഴി ആളുകളിലുള്ള എല്ലാ വൈവിധ്യങ്ങളെയും തുടച്ചു നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 40 വർഷമായിട്ടെങ്കിലും കേരളത്തിനകത്ത് യൂണിഫോം ഉപയോഗിച്ച് വളർന്ന് പഠിച്ചവർ തന്നെയാണ് ഈ അമ്മ അച്ഛന്മാരായിട്ട് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാവരും പഴയതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ മതവിശ്വാസികളായിട്ടൊക്കെ ഇരിക്കുന്നത് കാരണം കൊണ്ടും അവരാ ചെയ്യുന്ന പ്രവൃത്തി കാരണം കൊണ്ട് അതുകൊണ്ട് അത് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്? രൂപപ്പെടുത്തുന്ന മനുഷ്യ മനസ്സ് കുട്ടിക്കാലത്ത് രൂപപ്പെടുത്തുമ്പോൾ വിവേചനപൂർവം രൂപപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നേരത്തെ ക്ലാസ് ഡിഫറൻസസ് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ വസ്ത്രങ്ങൾ യൂണിഫോം ആക്കണമെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ജെൻഡറിനെ പറ്റി സെൻസിറ്റീവ് ആയ സമയത്താണ് ആണും പെണ്ണും എന്ന് പറയുന്ന ബൈനറി മാത്രമല്ല ലോകത്തുള്ളത് എന്നുള്ളത് നമ്മുടെ തിരിച്ചറിവ് കൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന കാര്യവും കൂടെ കൊണ്ടുവരുന്നത്. അപ്പൊ പഴയ ക്ലാസ്സിന് മാത്രമല്ല ജെൻഡറും ഡിവിഷൻസ് ഉണ്ടാക്കരുത് എന്ന് കാണുന്നത് കൊണ്ട് ആ നിലവാരത്തിൽ ആവശ്യമായ ഒരു പ്രവൃത്തിയായിട്ട് വേണം നമ്മൾ അതിനെ കാണുന്നത്. അതിനകത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെ തുടച്ചു കളഞ്ഞാൽ പോകും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പൊക്കം കുറയുമോ കൂടുവോ കറുത്തവരെ വെളുക്കുവോ വെളുത്തവരെ കറക്കുമോ ഇതൊന്നും സംഭവിക്കത്തില്ലല്ലോ. പിന്നെ മനുഷ്യനിർമ്മിതമായ വിവേചനങ്ങളാണ് മാറുന്നത്. അപ്പൊ വൈവിധ്യങ്ങൾ ഇല്ലാതാകുന്ന കാര്യമൊന്നല്ല, അത്യാവശ്യമായിട്ടുള്ള വൈവിധ്യമൊന്നും അല്ല മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അതൊരു കാലഘട്ടത്തിനകത്ത് മനുഷ്യർ നിർമ്മിച്ചതാണ്. ഇപ്പൊ പ്രാക്ടീസ് കൊണ്ട് നിലനിർത്തുന്ന വിവേചനമാണ് മതം. അതുപോലെ അല്ല കറുത്തവരും വെളുത്തവരും പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും ആണും പെണ്ണും ഒന്നും. വിവേചനങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയാണ് യൂണിഫോമിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ നേരത്തെ ധനപരമായിട്ടുള്ള വിവേചനങ്ങൾ അനുഭവിക്കാതെ കുഞ്ഞുങ്ങൾ വളരണം എന്ന് കണ്ടിരുന്നത് പോലെ തന്നെയാണ് ലൈംഗികമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ സൃഷ്ടിക്കുന്ന നിലവാരത്തിലുള്ള ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുന്ന പഴയ ബോധം മാറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ജെൻഡർ ന്യൂട്രലായിട്ടുള്ള വസ്ത്രധാരണം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തിനെ പിൽക്കാലത്ത് നേരിട്ടാൽ മതി. എന്തായാലും മതപരമായിട്ടുള്ള വിവേചനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതത്തിനേക്കാളും വലുതായിരിക്കില്ല അതൊന്നും തന്നെ. ലോകത്തെ ഏത് പ്രശ്നപരിഹാരവും പുതിയൊരു പ്രശ്നത്തിനെ സൃഷ്ടിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും വലിയ പ്രശ്നവും ചെറിയ പ്രശ്നവും എന്നുള്ള തലതിരിവും നമ്മൾ കാണേണ്ടതുണ്ട്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഈ ആർഗ്യുമെന്റ്സ് മുഴുവൻ കൊണ്ടുവരുന്നത് നിലനിൽക്കുന്ന മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള വിവേചനങ്ങളെ നിലനിർത്തുന്നതിനകത്തുനിന്ന് വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന മത മേലധ്യക്ഷന്മാരുടെ ആവശ്യം മാത്രമാണത്. അതിനുവേണ്ടി ഒരു പെൺകുട്ടി ഇറങ്ങി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവര് കുലസ്ത്രീകളെ ശബരിമലയിൽ ഇറക്കി നിർത്തിയതുപോലെ ഇറക്കി നിർത്തുന്നതെന്നും കുലക്കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലായാൽ മതി. അല്ലാതെ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ജെൻഡർ ന്യൂട്രലായിട്ടുള്ള വസ്ത്രം നിർബന്ധമായിട്ടും ഏർപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിനെ പിൽക്കാലത്ത് നമ്മൾ പരിഹരിക്കാം. അങ്ങനെ പ്രശ്നം മുഴുവനും പരിഹരിച്ച് നിൽക്കുന്ന ലോകമൊന്നും ലോകത്തൊരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടായാൽ മതി. എന്തായാലും താരതമ്യേന പ്രശ്നം കുറഞ്ഞ ലോകത്തേക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് മതപരമായിട്ടുള്ള ഐഡന്റിറ്റികൾ നിലനിർത്തുന്ന വസ്ത്രങ്ങൾ അനാവശ്യമാണ്. അത് ആവശ്യമുള്ളതല്ല. അത് ഉണ്ടെന്ന് പണ്ട് നമ്മൾ തിരിച്ചറിയുന്ന കാരണം കൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വേണമെങ്കിൽ ആളുകൾക്ക് കുട്ടികളല്ലാതായിരുന്ന സമയത്ത് ആളുകൾ ചൂസ് ചെയ്തോട്ടെ. കുട്ടിക്കാലത്ത് മതം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ് ആളുകളുടെ ചോയ്സ്. 18-ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളത് പോലെ തന്നെ മതമൊക്കെ തെരഞ്ഞെടുത്താൽ മതി. അത് കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്നതിനകത്ത് എന്ത് ആവശ്യമാണത്? ഒരു ആവശ്യമുള്ള സാധനമാണെങ്കിൽ ആൾക്കാർ തെരഞ്ഞെടുത്തോളൂ.
വസ്ത്രമൊക്കെ ആളുകൾ തിരഞ്ഞെടുത്തോളും. എന്തായാലും പൊതുവേ സമരായ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന ജനാധിപത്യ സംസ്കാരത്തിന് അനുഗുണമായ ഒരു നിലപാട് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്രം. അത് ധരിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്.